അസ്സലാം അലൈക്കും, വെൽക്കം ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആപ്പിൾ പുഡിംഗ് ആയിട്ടാണ്. അപ്പോൾ ആപ്പിൾ 4 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തൊലി കഴിഞ്ഞിട്ട് വേവിച്ചെടുത്തതാണ്, കുക്കറിലിട്ടൊരു 4-5 വിസിലടിപ്പിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി പുഡിംഗ് തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. ആപ്പിൾ എടുത്തിട്ടുണ്ട്, ഇത് നമുക്ക് ചൂടാറാൻ മാറ്റി വെക്കാം. ഇനി അടുപ്പിലൊരു കടായി വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇനി ചൈന ഗ്രാസ് ഒന്ന് ലയിപ്പിച്ചെടുക്കാം. 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ലയിച്ചു വരുന്ന ടൈം കൊണ്ട് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആപ്പിൾ ഒന്ന് ജ്യൂസ് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ ജാറെടുത്തിട്ടുണ്ട്, അതിലേക്ക് വേവിച്ച് വെച്ച ആപ്പിൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മധുരത്തിന് ഞാൻ ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അത് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ, പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള കണ്ടൻസ് മിൽക്ക് ചേർക്കുകയാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. അപ്പോൾ നമുക്കിത് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിലാണ് ഞാനിവിടെ ഇപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പം ഇതുപോലെ അടിച്ചെടുക്കുക. ഇനി ചെറുതായി കടിക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അടിച്ചെടുത്തപ്പോൾ, ഞാൻ ഇവിടെ നല്ലതുപോലെ പേസ്റ്റ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ ടൈമിൽ നമുക്ക് മധുരം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് മധുരമില്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അതുകൊണ്ട് ഒന്നും കൂടി അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ അവിടെ നോക്കിയപ്പോഴും കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ പേസ്റ്റാണ്. അപ്പോൾ ഞാൻ നേരത്തെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തുകൊണ്ടാണ് ഒന്നും കൂടി അടിച്ചെടുത്തത്. ഇടയ്ക്ക് നമ്മുടെ ചൈന ഗ്രാസ് അടുപ്പിൽ വെച്ചത് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ എൻ്റെ ചൈന ഗ്രാസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് നമ്മൾ പടിച്ച് വെച്ച ആപ്പിളിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആപ്പിൾ ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ചൈന ഗ്രാസുമായിട്ട് ഒന്ന് മിക്സ് ആവണം. അപ്പോൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് ഒന്ന് തിളക്കാൻ വെയിറ്റ് ചെയ്യണം. ഒരു 2-3 തിള വന്നാൽ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്കത് വരേക്കും വെയിറ്റ് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തണം. അപ്പോൾ ആപ്പിൾ പുഡിംഗ് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതൊഴിക്കാൻ പാകത്തിനൊത്ത് ഒരു ബൗളെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗ്ലാസ് ബൗളാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനൊന്ന് മൊഞ്ച് കൂട്ടാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തത് ആപ്പിളാണ്. ആപ്പിൾ തൊലി കളഞ്ഞത് ചെറുതായി മുറിച്ചതാണ്. തൊലിയോട് കൂടിയിട്ട് ചെറുതായി കഷ്ണങ്ങളായി മുറിച്ചതും ഒന്ന് ഡെക്കറേറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ആപ്പിളിൻ്റെ തന്നെ ഒരു ചെറിയ ഫ്ലവർ കട്ട് ചെയ്തതാണ്, അതും വെച്ച് കൊടുക്കുന്നത്. അപ്പം നമുക്കത് ചെയ്തെടുക്കാം. ഞാനിത് വാനില എസൻസ് ചേർക്കാതെയാണ്. അപ്പം വാനില എസൻസ് കയ്യിലുള്ളവർ വാനില എസൻസ് ഒരു 2-3 തുള്ളി ഇട്ടിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പം അതില്ലാതെയും ചെയ്യാൻ പറ്റും. ഇതിന് മുന്നേ ഞാനൊരു ക്യാരറ്റ് പുഡിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു.
നിങ്ങളൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. Thank you.